ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു കായ്ക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് ആക്കുന്നത് നമുക്ക് നോക്കാം. അനയുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചക്കായ് ചെറുതാണ് എടുത്തത്. നിങ്ങൾക്ക് വലിയ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ചെറിയ ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കണം. ഇതിൽ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് പച്ചമുളകും കുറച്ച് മണ്ണൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് സൈഡായിട്ടും കൂട്ടുകയും ചെയ്യാം. നല്ല എളുപ്പത്തിലാക്കിയെടുക്കാവുന്നതാണ്. ഉള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ വലിയ ജീരകവും തേങ്ങയും മാത്രം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മുടെ സൈഡ് കൂട്ടുകറി പോലെ വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കി അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ചേർക്കേണ്ടത് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, ഇത് മൂന്നും ചേർത്തൊന്ന് താളിച്ചെടുക്കാം. ഇതും കൂടി ഇട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പെട്ടെന്നുള്ള കറി റെഡി. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായി ഇനിയും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.